പ്രൈസ് ലോർഡ്. വീണ്ടും വരുന്നവനായ യേശുവിനെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തെ മുന്നിലായിരിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുതലിൻ കരങ്ങളെന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനത്തിന് മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ആ വചനം നമ്മളിൽ അനുഗ്രഹകരമായി തീരുവാനും നമുക്ക് ഈ സമയം ദൈവം വേർതിരിച്ച് തന്നതിനെ ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വചനത്തിൻ്റെ മുന്നിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം ഹൃദ്യമായി സ്പർശിക്കുവാനിടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം മുഖാന്തരം ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാകുവാൻ, ഹൃദയങ്ങളിൽ രൂപാന്തരമുണ്ടാകുവാൻ, അത് മുഖാന്തരം എനിക്ക് അനുഗ്രഹവും സൗഖ്യവും സമാധാനവുമായി തീരുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8:10 ഇപ്രകാരം കാണുന്നു: ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടത്, എങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ജഡശരീരം എപ്പോഴും പാപത്തിലേക്ക് വ്യഗ്രത കാണിക്കുന്നതാണ്. ജഡശരീരം പാപത്തിലേക്ക് ഒഴുകിയെത്താൻ ശ്രമിക്കുന്നതാണ്. ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളും ഈ ലോകത്തിൻ്റെ രീതിയും ജഡിക ഭാവവും എല്ലാം അതിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക. ആ പാപത്തിന് ഞാൻ മുഴുകുവാനും ആ പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനും അതിലൂടെ എന്നെ മുന്നോട്ട് നീക്കുവാനും അതിലുള്ള ആനന്ദത്തിലൂടെ എനിക്ക് സന്തോഷം ലഭിക്കുന്നത് കൊണ്ട് ഞാനതിൽ തുടരുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു എന്ന് ബൈബിളിൽ വ്യക്തമാക്കുന്നു. അപ്പം അത് ഞാൻ എന്നെ പാപത്തിലേക്ക് നിയന്ത്രിക്കുന്നു. എന്നാൽ ക്രിസ്തു എന്നിലുണ്ടെങ്കിൽ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ദൈവത്തിൻ്റെ നീതി നിമിത്തം എന്നെ ജീവനിലേക്ക് നടത്തുന്നു. പാപം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, പാപത്തിൻ്റെ ഫലം മരണമാണ്. മലയാളം ഒഴിച്ച് മറ്റ് ട്രാൻസ്ലേഷനുകളിലെല്ലാം പാപത്തിൻ്റെ ഫലം മരണമെന്ന, പാപത്തിൻ്റെ ശമ്പളം എന്ന വാക്കിന് പകരം ദ ഫ്രൂട്ട് ഓഫ് സിൻ ഈസ് ഡെത്ത്, പാപ കാ ഫൽ മൃത്യുഹേ, പാപത്തിൽ നിന്ന് പുറപ്പെടുന്നത് മരണമായിരിക്കും. പാപം എവിടെയുണ്ടോ അതിൽ നിന്ന് ശക്തിയോടെ പുറപ്പെടുന്ന ഒരു പ്രോഡക്റ്റുണ്ട്, അത് മരണമായിരിക്കും. പാപം വാഴുന്നത് മരണത്തിലായിരിക്കും. ഇപ്പം ശരീരം, ജഡിക ശരീരം പാപജീവിതത്തിലാണെങ്കിൽ പ്രിയമുള്ളവരെ നാം യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോണം, അത് മരണത്തിലാണ് വാഴുന്നത്. ഞാൻ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ വസിക്കുന്നത്, ഞാൻ വാഴുന്നത് പാപത്തിലാണ്. മത്സ്യം വെള്ളത്തിൽ വാഴുന്നു എന്ന് പറയുന്നത് പോലെ പാപവ്യക്തി, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി വാഴുന്നത് മരണത്തിൻ്റെ ഇരുൾ നീങ്ങിയ ഇരുണ്ട ആ നിലയിൽ കൂടെയാണ്, അത് മരണത്തിലേക്ക് ചെന്ന് കലാശിക്കുന്നു. എന്നാൽ ക്രിസ്തു എന്നിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീതി, എന്താണ് ദൈവത്തിൻ്റെ നീതി? ആരും നഷ്ടപ്പെട്ടു പോകാതെ, ആരും നശിക്കാതെ ദൈവസന്നിധിയിൽ വീണ്ടെടുക്കപ്പെടുവാൻ തക്കവണ്ണം അവനെ ദൈവം ഭൂമിയിൽ നിന്ന് ഉയർത്തുവാൻ, അന്ധകാരത്തിൽ നിന്ന് ഉയർത്തുവാൻ, മരണത്തിൽ നിന്ന് ഉയർത്തുവാൻ തൻ്റെ ഭൂമിയിൽ പുത്രനെ നൽകിയതുപോലെ ആ ദൈവത്തിൻ്റെ നീതി എൻ്റെ മേൽ വസിക്കുവാനിടയായിത്തീരും. ക്രിസ്തു എന്നിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീതി മുഖാന്തരം ഞാൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കും. റോമർക്ക് എഴുതിയ ലേഖനം 8:15 ഇപ്രകാരം പറയുന്നു: ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതാണ് ചിന്തിക്കുന്നത്, ജഡികമായ കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. ഇതൊക്കെ മാറ്റിവെച്ചിട്ട്, ആത്മീയ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അതൊക്കെ കൊള്ളാം, പക്ഷേ ഞാൻ ജഡത്തിലേ ജീവിക്കും, ഞാൻ ജഡിക കാര്യങ്ങളിൽ താല്പര്യപ്പെടുന്നു, ജഡിക കാര്യങ്ങൾ ആണ് എനിക്കിപ്പോൾ താല്പര്യം എന്ന് ജഡസ്വഭാവമുള്ളവർ ജഡത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു, ആത്മാവ് ഉള്ളവൻ ആത്മാവിനുള്ളത് ആത്മീയമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ജഡസ്വഭാവം മരണത്തിലേക്ക് മാറ്റുമ്പോൾ ആത്മസ്വഭാവമുള്ളവൻ നീതി മുഖാന്തരം രക്ഷയിലേക്ക് മാറുന്നു. നാം ഒന്ന് മാത്രം ചിന്തിക്കുക, എൻ്റെ ഭാവം, എൻ്റെ നിലപാട് ഏത്? ജഡസ്വഭാവത്തിലാണോ ആത്മസ്വഭാവത്തിലാണോ?
ഇതിലൊന്ന് നാം തിരി രണ്ടും കൂടെ ഒന്നിച്ച് നടക്കുകയില്ല. രണ്ടും കൂടെ ഒരു വ്യക്തിയിൽ ജഡസ്വഭാവവും ആത്മസ്വഭാവവും കൂടി ഒന്നിച്ച് ഒരു വ്യക്തിയിൽ നടക്കുകയില്ല, നീങ്ങത്തില്ല. ഒന്നിൽ ആ വ്യക്തി ജടിക സ്വഭാവത്തിലായിരിക്കും അല്ലെങ്കിൽ ആത്മസ്വഭാവത്തിലായിരിക്കും. ജഡസ്വഭാവത്തിലുള്ള ആത്മീയൻ എന്ന് പറയുന്ന വ്യക്തികൾ ലോകത്തുണ്ട്. ആത്മസ്വഭാവത്തിലുള്ളവൻ അതേ രീതിയിൽ നിലനിൽക്കുമ്പോൾ അവൻ്റെ ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയുവാൻ സാധിക്കുമെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. അവൻ്റെ വ്യഗ്രത മറ്റ് പല കാര്യങ്ങളിലായിരിക്കാം, അവൻ്റെ വ്യഗ്രത മറ്റ് ചില ചിന്തകളിലായിരിക്കാം, അവൻ്റെ വ്യഗ്രത ചില ഭൗതിക കാര്യങ്ങളിലായിരിക്കാം. അതിൻ്റെ ഫലം ആത്യന്തികമായി ചെന്നെത്തുന്നത് മരണത്തിലേക്കായിരിക്കും. ജഡസ്വഭാവത്തിലാണോ ആത്മസ്വഭാവത്തിലാണോ ഞാൻ സ്വയം ശോധന ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:39 ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. പ്രിയമുള്ളവരെ, ലോകത്ത് രണ്ട് കൂട്ടം ഗണങ്ങളെ മനുഷ്യരെ ഉള്ളൂ, രണ്ട് തരത്തിലുള്ള ജനമേ ഉള്ളൂ. ഒന്ന് നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ ഗണം, രണ്ട് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ ഗണം. ആത്മീയ രക്ഷാകര പദ്ധതിയിൽ ലോകത്തിൻ്റെ മുന്നിൽ രണ്ട് ഗണത്തിലുള്ള മനുഷ്യരേ ഉള്ളൂ. നമ്മൾ വേറുകൃത്യം നടത്തി പലരെ പല തരത്തിലുള്ള രീതിയിൽ ആ വർഗങ്ങൾ വർണ്ണങ്ങളായി വിവേചിച്ച് കണക്കാക്കുമ്പോൾ അത് ലോകപരമായിട്ട് അങ്ങനെയുണ്ടെങ്കിലും വേദപുസ്തകം വിശുദ്ധ ഗ്രന്ഥം പറയുന്നു രണ്ട് തരം ജനമേ ഉള്ളൂ. കാര്യം സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് ലോകം മനുഷ്യനെ നിറവും വർണ്ണവും വ്യത്യാസവും കുലങ്ങളും ജാതികളുമാക്കി വേർതിരിച്ച് വെക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, അത് മനുഷ്യൻ കണക്ക് കൂട്ടി വച്ചിരിക്കുന്നതാണ്. ഇന്ന വർഗം ഇന്ന റേസ് എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ജീവൻ്റെ പുസ്തകത്തിൽ ദൈവം പദ്ധതിയിരിക്കുന്ന സകല മനുഷ്യർക്കും രക്ഷാകരമായ രക്ഷ പദ്ധതി ഉദിച്ചുവല്ലോ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആയതിനാൽ കർത്താവിൻ്റെ വീണ്ടെടുപ്പിന്മേൽ വർഗമോ വർണ്ണമോ രൂപമോ വ്യത്യാസമില്ലാതെ സകല വ്യക്തികൾക്കുമുള്ള രക്ഷയാണ് ക്രിസ്തുവിലൂടെ യഹോവയായ ദൈവം നൽകിയിരിക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും വാഗ്ദത്തം നൽകിയിരിക്കുന്ന രക്ഷയാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നൽകിയിരിക്കുന്നത്. അതിന് പ്രത്യേക ഒരു ഗണമെന്നില്ല, അതിന് പ്രത്യേക ഒരു വർഗമെന്നില്ല, അതിന് പ്രത്യേക ഒരു ഗ്രൂപ്പെന്നില്ല, ഒന്നുമില്ല. സകല മനുഷ്യർക്കും, അത് ലോകത്തിൻ്റെ ഏത് കോണിക്കുള്ളവനായിരിക്കാം, അത് ഏത് വർഗത്തിൽപ്പെട്ടവനായിരിക്കാം, അതിലൊന്നും വ്യത്യാസമില്ല. എല്ലാ വ്യക്തികൾക്കും രക്ഷയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു രണ്ട് ഗണമേ ഭൂമിയിലുള്ളൂ: ഒന്ന് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു ഗണം, രണ്ട് നാശത്തിലേക്ക് പോകുന്ന ഗണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഇറങ്ങി വന്നത്. ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടിയോ കുറച്ച് പേർക്ക് വേണ്ടിയോ മാത്രമുള്ളതല്ല യേശു കർത്താവ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ഭൂമിയിലേക്ക് ജഡാവതാരമെടുത്ത് വരേണ്ട കാര്യമില്ല. സകലർക്കും രക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നു, സകലർക്കും വീണ്ടെടുപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു ഗണം, നാശത്തിലേക്ക് പോകുന്ന ഒരു ഗണം. നാം ചിന്തിക്കാനുള്ളത് ഒന്നു മാത്രമുണ്ട്: ഏത് ഗണത്തിലാണ് ഞാൻ, ഏത് വർഗത്തിലാണ് ഞാൻ? ഞാൻ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഗണത്തിലാണോ അതോ നാശത്തിലേക്ക് പോകുന്ന ഗണത്തിലാണോ? സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 7:29 നമുക്ക് കാണുവാൻ സാധിക്കും: ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചിരിക്കുന്നു, അവനോ അനേക സൂത്രങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നു. അവൻ അനേക സൂത്രങ്ങളെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു, അവൻ അനേക സൂത്രങ്ങൾ ഇന്നും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനകത്ത് ഗ്രൂപ്പ്, വർണ്ണം, വർഗം, രൂപാന്തരം, എല്ലാ വ്യത്യാസങ്ങളുമുണ്ട്. അവൻ അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഇതൊക്കെയും. ഇതുകൊണ്ടാണ് പ്രാദേശികമായും സാംസ്കാരികപരമായും എല്ലാം വ്യത്യസ്തതയുടെ നിലവാരിൽ, ആ നിലവാരത്തിൽ, ആ നിലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുവാനും അതിനെ ആ നിലപാടിൽ നിന്നുകൊണ്ട് വ്യക്തികളെ വേർതിരിക്കുവാനും ആ നിലപാടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് വേർതിരിവുണ്ടാക്കുവാനും സമൂഹം ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏക കാരണം മനുഷ്യനെ ദൈവം ആ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനും അനേക സൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. അവൻ അനേക സൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഭൂമുഖത്ത് കാണുന്ന ചേരിതിരിവുകളും വർണ്ണവർഗ വ്യത്യാസങ്ങളും കലാപങ്ങളും. എല്ലാവരും നേരുള്ളവനായി ദൈവസന്നിധിയിൽ തിരികെ വരുവാൻ ദൈവം തൻ്റെ ആത്മീയ ഭാവം നമ്മിൽ നിവേശിപ്പിച്ചിരിക്കുകയാണ്. തൻ്റെ ആത്മാവിനെ നമ്മിൽ നിവേശിപ്പിച്ചിരിക്കുകയാണ്. നാം ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. റോമർക്ക് എഴുതിയ ലേഖനമോ 8:11 പറഞ്ഞിരിക്കുന്നു:
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അവൻ സകലരിലും ആ ദൈവത്തിൻ്റെ ആത്മാവ് ആത്മീയ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. സകല വ്യക്തികളിലും അതുണ്ട്. അതിനെ ജീവിപ്പിക്കുവാൻ, അവനെ ഉത്തേജിപ്പിക്കുവാൻ, അതിനെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ, പ്രാക്ടിക്കലായി പ്രായോഗികമായ മേഖലയിൽ അതിനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്നെ മരണത്തിൽ നിന്ന് ജീവിപ്പിക്കും. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് അതേ ആത്മാവാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് അവനിൽ നിവേശിപ്പിച്ചിരിക്കുന്നത്. ആ ക്രിയേഷൻ നടത്തിയ, ആ സൃഷ്ടിപ്പ് നടത്തിയ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, ആ ആത്മാവ് ാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം നൽകുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ സർവശക്തനായ ദൈവം നിങ്ങളിൽ വസിക്കുന്ന, നിങ്ങളുടേതല്ല, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ് നിങ്ങളിൽ നിവേശിപ്പിച്ചിരിക്കുന്നത്. ആ ആത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിലും ദൈവം നൽകുവാൻ ആയിരിക്കുന്നത്. ഞാൻ അതിനെ ഏറ്റെടുത്തെൻ്റെ ജീവിതത്തിൽ അതിൻ്റെ നിയന്ത്രണത്തിൽ എന്നെ നിയന്ത്രിക്കുമെങ്കിൽ, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട്, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്ന് പറയുമ്പോൾ, എന്നിൽ അവൻ്റെ ഒരാത്മാവ് നിവേശിപ്പിച്ചിരിക്കുന്നു, എന്നിൽ അവൻ്റെ ആത്മാവിനെ വെച്ചിരിക്കുന്നു, അതിൻ്റെ ഉടമ സർവശക്തനായ ദൈവമാണ്. നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവൻ്റെ പ്രോപ്പർട്ടി, നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവൻ്റെ ആത്മാവ്, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. മർത്യ ശരീരം എന്ന് വെച്ചാൽ മരണമുള്ള ശരീരം, അമർത്യമായ ഒരേ ഒരു ശരീരമേ ഉള്ളൂ, അത് സാക്ഷാൽ യേശു ക്രിസ്തുവിൻ്റെ. അവൻ മരണത്തെ അതിജീവിച്ചവനാണ്, അവൻ അമർത്യനാണ്. നാം എല്ലാവരും മർത്യരാണ്. മർത്യ ശരീരമാണ് എനിക്കുള്ളത്, നമുക്കെല്ലാവർക്കുമുള്ളത് മർത്യമായ ശരീരമാണ്. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ നിങ്ങളിൽ നിവേശിപ്പിച്ചിരിക്കുന്ന അവൻ്റെ ആത്മാവിനാൽ ജീവിപ്പിക്കും എന്ന് പറയുമ്പോൾ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആ ആത്മാവ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളെയും മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ മതിയായവനാണ്, നിത്യരക്ഷ നൽകുവാൻ മതിയായതാണ്. ആ മരണത്തിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ അവൻ നിവേശിപ്പിച്ചിരിക്കുന്നു. അത് എൻ്റെ അണ്ടറിലല്ല, എൻ്റെ അധികാരത്തിലല്ല. നിങ്ങളിൽ അവൻ്റെ തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അവിടെ വേർകൃത്യമില്ല, വ്യത്യാസമില്ല. പുത്രനായ യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ മരണത്തിൽ നിന്ന് ജീവിപ്പിച്ച അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ അവൻ നിവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ എത്ര വലിയ പദ്ധതിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, നമ്മളുടെ ഈ മർത്യ ശരീരം, ഈ അളിഞ്ഞു പോകേണ്ടതായ, ദ്രവിച്ചു പോകേണ്ടതായ, മണ്ണോട് ചേരേണ്ടതായ ഈ ദ്രവിച്ചു പോകുന്ന ഈ മർത്യ ശരീരം, മോർട്ടൽ ബോഡി, ഈ നശിച്ചു പോകേണ്ട ശരീരത്തെ അവൻ അമർത്യ ശരീരമാക്കി മാറ്റും. അത് എന്നിൽ തന്നെ ഇരിക്കുന്ന അവൻ്റെ നിക്ഷേപമാകുന്ന പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 5:15 15-17 വാക്യങ്ങളിൽ കാണുന്നു, ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനിയായിട്ടല്ല ജ്ഞാനികളായി നടപ്പീൻ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിനുപയോഗിച്ച് ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിനുപയോഗിച്ചു കൊള്ളുക. നിനക്കിനിയും വേറൊരു സമയമില്ല, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ നോക്കട്ടെ എന്ന് പറയാനൊരു സമയം അടുത്ത സെക്കൻഡ് എൻ്റേതല്ല, അടുത്ത മിനിറ്റ് എൻ്റേതല്ല. പ്രിയമുള്ളവരെ, ഇത് സമയം അത് തക്കതായിട്ട് ഉപയോഗിച്ചു കൊള്ളുക. ഇത് ദുഷ്കാലമാകയാൽ ബുദ്ധിഹീനരാകരുത്, നിങ്ങൾ ബുദ്ധിഹീനരാകരുത്. അതാണ് പറഞ്ഞത് റോമാലേഖനം 12:2 പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിക്കുവിൻ, ഈ ലോകത്തിനെ അനുരൂപരാകരുത്. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ബുദ്ധിഹീനരായി പോകരുത്, നിങ്ങൾ ബുദ്ധിയുള്ളവരായി ദൈവസന്നിധിയിൽ കാര്യം ഈ
അനർത്ഥ്യ ശരീരം ഇവിടെ കൊണ്ട് നീ തീർന്നില്ലാതാക്കുവാനാണോ ദൈവം എൻ്റെ ഉള്ളിലൊരു നിക്ഷേപം തന്നിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഈ മർത്യ ശരീരത്തിൽ നിന്ന് മനുഷ്യനൊരു നിത്യരക്ഷയാകുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകേണ്ടതായ ആവശ്യമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ദൈവം എൻ്റെ മേൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണെന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ആ ഉയർപ്പിച്ച ആത്മശക്തി തൻ്റെ ആ ആത്മശക്തി എന്നിൽ നിവേശിപ്പിച്ചിരിക്കുന്നതിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും തൻ്റെ ആത്മാവിനാൽ ജീവിപ്പിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിൻ്റെ മുന്നിൽ വരച്ച് കാട്ടിയിരിക്കുമ്പോൾ നിങ്ങൾ സമയം തക്കത്തിനുപയോഗിച്ചുകൊള്ളുക, നിങ്ങളുടെ സമയത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊള്ളുക. ഈ ദുഷ്കാലമാകയാൽ ഇനി അല്പം കഴിഞ്ഞിട്ട് എന്നൊരു മാറ്റിവെപ്പ് നിൻ്റെ മുന്നിലുള്ള എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇതാണ് പ്രോപ്പർ സമയം, ഇതാണ് കൃത്യമായ സമയം, ഇതാണ് യഥാർത്ഥ സമയം. ഇപ്പോൾ നീ രൂപാന്തരം പ്രാപിച്ചുകൊള്ളുക, ഇപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊള്ളുക. ഇപ്പോൾ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള പദ്ധതിയിൽ നിന്ന് മാറ്റി നിൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൽ പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുമെങ്കിൽ അവൻ നിന്നെ അമർത്യതയുള്ളവനാക്കി തീർക്കും. നിനക്ക് അമർത്യതയുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ മുന്നമേ രാജ്യവും നീതിയും നീ അന്വേഷിക്കുമെങ്കിൽ സകലതും അതിനോട് കൂടി കൂട്ടിച്ചേർക്കപ്പെടും. രാജ്യം ദൈവരാജ്യമാണ്, ദൈവത്തിൻ്റെ നീതിയാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. ലോകത്തിൻ്റെ നീതിയിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ നീതിയിൽ നീങ്ങുവാനും ദൈവരാജ്യമാകുന്ന നിത്യതയെക്കുറിച്ചുമുള്ള അന്വേഷണം നീ ചെയ്യുമെങ്കിൽ ബാക്കി ഭൂമിയിലെ സകലതും കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് എനിക്കെൻ്റെ ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിൻ്റെ മുന്നിലാണ് പതറുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് വ്യാകുലപ്പെടുന്നത്? എന്താണ് എന്നെ വ്യാകുലപ്പെടുത്തുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് ക്ലേശിക്കപ്പെടുന്നത്? മുന്നമേ ദൈവത്തിൻ്റെ രാജ്യം, സ്വർഗരാജ്യം, നിത്യരാജ്യം, നിത്യതയെ നീ അന്വേഷിക്കുവാനും ദൈവനീതിയിൽ നിന്നെ തന്നെ നിയന്ത്രിക്കുവാനും ദൈവനീതിക്ക് നിന്നെ വിട്ടുകൊടുക്കുവാനും നീ തയ്യാറാണെങ്കിൽ നിൻ്റെ ഭൗതിക ആവശ്യങ്ങൾ, ഈ ക്ഷണികമായ 70 വർഷ കാലഘട്ടത്തിലുള്ള വേണ്ടതെല്ലാം അവൻ കൃത്യമായി നിനക്ക് കൂട്ടിച്ചേർക്കുവാൻ മതിയായവനെന്ന് സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു വനായ ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോമിസ്, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ ജീവിതത്തിൽ ആവശ്യമായ വാഗ്ദത്തം, എന്നെ അവിടുന്ന് രക്ഷിക്കുവാൻ. നിൻ്റെ അതാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. മത്തായി 6:10 നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. യുവർ വിൽ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രാർത്ഥനയുടെ രീതി, പ്രാർത്ഥനയുടെ എൻ്റെ പ്രാർത്ഥന ഇതായിരിക്കണം, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അല്ലാതുള്ള പ്രാർത്ഥനയ്ക്കൊന്നും അടിസ്ഥാനമില്ല. എന്താണ് നിൻ്റെ ഇഷ്ടം? നിൻ്റെ ഇഷ്ടം വ്യക്തമായി തീർക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6:40 വ്യക്തമാക്കുന്നു എന്താണ് നിൻ്റെ ഇഷ്ടം. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത പ്രാർത്ഥനകൾ വെറും ജൽപ്പനങ്ങളാണ്. എന്താണ് നിൻ്റെ ഇഷ്ടം? യോഹന്നാൻ്റെ സുവിശേഷം 6:40 വ്യക്തമാക്കുന്നു. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനം ഉണ്ടാകണം എന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. ഇതാണ് നിൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം എന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, പിതാവിൻ്റെ ഇഷ്ടം നിറവേറണമേ. അതാണോ കുറേ ആവശ്യങ്ങളുടെ? നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഒരു യാചനയുടെ ലിസ്റ്റ് മാത്രമായി ഒതുങ്ങാൻ ശ്രമിക്കുമ്പോൾ, ഒതുങ്ങിത്തീരുമ്പോൾ ഇവിടെ ദൈവഹിതം ഇടപാടുന്നില്ല, ദൈവം പദ്ധതി പ്രവർത്തിക്കുന്നില്ല. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, അതാണ് ദൈവഹിതം, അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പുത്രനായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനായിട്ട് ആ ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറുവാൻ വേണ്ടി നാം അതിനെന്താണ് ചെയ്യേണ്ടത്? തെസലോനിക്കേ 1:4 പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറണമെങ്കിൽ ഞാൻ എൻ്റെ വിശുദ്ധീകരണം, ദൈവത്തിൻ്റെ ഇഷ്ടമോ? യേശു കർത്താവ് പറയുന്നു, എൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം
ആകണമെന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. അതിനുവേണ്ടി നിങ്ങൾ വിശുദ്ധീകരണത്തിലും വിശുദ്ധിയിലും നിങ്ങൾ നിൽക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അനുസൃതമായി നിങ്ങളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ അവിടെയാണ് ദൈവം ഇടപെടുന്നത്. അല്ലാതെ വാഗ്ദത്തങ്ങൾ ധാരാളം ഭൂമിയിലുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് എന്നാകുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. നിരവധി വാഗ്ദത്തങ്ങളുണ്ട്. എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ, എൻ്റെ ഭൗതിക അവസ്ഥയെ മാറ്റുവാൻ, എൻ്റെ ശാരീരിക അവസ്ഥയെ മാറ്റുവാൻ, എൻ്റെ എല്ലാ ഭൗതികമായ ചുറ്റുപാടുകളിലും രൂപാന്തരം വരുത്തുവാൻ ലോകത്തിൽ നിരവധി വാഗ്ദത്തങ്ങളുണ്ട്. വാഗ്ദത്തങ്ങൾ നമ്മൾ എത്ര കേട്ടാലും ഞാൻ വിശ്വാസത്തിലും വിശുദ്ധിയിലും അല്ലെങ്കിൽ ഒരു വാഗ്ദത്തവും എൻ്റെ ജീവിതത്തിൽ നിറവേറുകയില്ലെന്നുള്ള സത്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം മാത്രമാണ്. നിങ്ങൾ വിശുദ്ധീകരിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ, പുത്രനെ നോക്കി അവനിൽ വിശ്വസിക്കുന്നവന് നിത്യരക്ഷ അവകാശമാക്കും എന്നുള്ള പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടപ്പാക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും അവന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുവാനും സാധിക്കുമെങ്കിൽ എൻ്റെ മേൽ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വ് എന്നാകുന്നു, അല്ലെങ്കിൽ അത് ഇല്ല എന്നാകുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി, അതാണ് രക്ഷയെന്ന് പറയുന്നത്. വാഗ്ദത്തങ്ങൾ ധാരാളം ഭൂമിയിലുണ്ട്. വിശ്വാസവും വിശുദ്ധിയും കൂടാതെ അത് സാധ്യമല്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും മനുഷ്യന് ഭൂമിയിൽ നൽകിയിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 1:3 വ്യക്തമാക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവ് വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്? ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവ് വാഴ്ത്തപ്പെട്ടവൻ. ക്രിസ്തുവിലൂടെ മാത്രമേ ആ അനുഗ്രഹം നിനക്ക് പ്രാപ്യമാകത്തുള്ളൂ. ക്രിസ്തുവിലൂടെ മാത്രമേ അത് ലഭ്യമാകുകയുള്ളൂ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും, അതുകൊണ്ടാണ് ക്രിസ്തുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധിയും വിശ്വാസവും, വിശുദ്ധിയും നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. അതാണ് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ട 4:3 ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെയാണ്. വിശുദ്ധിയും വിശ്വാസത്വവും ഉറച്ചു നിൽക്കുവാൻ, അതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കണ്ട, ആദ്യ ലേഖനത്തിൽ കണ്ട 40 മുതൽ കാണുന്ന ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നിനക്ക് എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കൂ എന്നല്ല പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കുഷ്ഠരോഗികളെന്ന് പറയുന്ന തിരസ്കരിക്കപ്പെട്ട ഗണത്തിനെ ലോകത്തിൻ്റെ മുന്നിൽ പ്രവേശിപ്പിക്കുവാനോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ കടന്നു വരാനോ അനുവദിക്കാതെ മാറ്റി നിർത്തുമ്പോൾ ആ വ്യക്തി അവൻ്റെ സകല ബലഹീനതയുടെ നടുവിൽ അവനൊരു യാഥാർത്ഥ്യം പറയുകയാണ്, നിനക്കെന്നെ സുഖപ്പെടുത്താൻ കഴിയും, പക്ഷേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഞാൻ അറിയുന്നു നിനക്കത് സാധ്യമാണ്, യു ക്യാൻ ഹീൽ, നിനക്കത് കഴിയും, നിനക്കെന്നെ സൗഖ്യം നൽകാം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. യേശു പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. വിശുദ്ധിയും വിശ്വാസത്തിലും നിൽക്കുമെങ്കിൽ നിൻ്റെ മേൽ സകല സൗഖ്യവും നൽകാൻ, നിൻ്റെ രോഗങ്ങൾ, പ്രതിസന്ധികൾ, പീഡകൾ, കഷ്ടതകൾ, ക്ലേശങ്ങൾ സകലതും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളിലേക്ക് രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, നീ വിശ്വാസത്തിൻ്റെ സന്നിധിയിൽ അടിപതറാതെ നിൽക്കുമോ? വിശുദ്ധിയിൽ നീ നിന്നെ തന്നെ ഏർപ്പെടുത്തുമോ? നീ ദൈവത്തെ വിളിക്കുകയും അശ്ലീലത്തിലേക്ക് പോവുകയും ചെയ്യാതെ ഇരിക്കുമോ? ദൈവം നിനക്ക് വേണ്ടി വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ആ ദൈവം പഴയതിനെ നീ മറന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയതിനെയെല്ലാം മാറ്റിവെച്ചേക്കുക. പഴയതെല്ലാം മാറിപ്പോയി പുതിയ സൃഷ്ടിയാകാൻ ഈ നിമിഷം എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, കർത്താവെ നീ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ. എൻ്റെ എല്ലാ അവസ്ഥയിലും കർത്താവെ അവിടുന്ന് മാറ്റി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം എന്നിൽ നിൻ്റെ ജീവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി പകർന്നു നൽകിയിരിക്കുന്നതിനാൽ അവൻ എന്നെ മരണത്തിൽ നിന്ന് മർത്യ ശരീരത്തിൽ നിന്ന് അമർത്യ ശരീരത്തിലേക്ക് എന്നെ കടത്തുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി കൃപ നൽകുന്ന ദൈവമാണെന്നുള്ള പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിന്റെ രോഗങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, ക്ലേശങ്ങൾ, ഞെരുക്കങ്ങൾ, സാമ്പത്തിക പ്രതികൂലങ്ങൾ സകലിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം മുന്നമേ രാജ്യവും നീതിയുമാകുന്ന ആ സത്യത്തിലേക്ക് എന്നെ കടത്തിവിടണമേ. അപ്പോൾ സകലതും എൻ്റെ സന്നിധിയിൽ കൂട്ടിച്ചോപിപ്പിക്കാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ദൈവകരങ്ങളിൽ നമുക്ക് പൂർണ്ണമായി ഏൽപ്പിക്കാം. സർവശക്തനായ ദൈവമേ, ഈ വചനത്തിൻ്റെ മുന്നിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും നിൻ്റെ ആത്മാവ് നീതി നിമിത്തം ഞങ്ങളെ ജീവനിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ ആ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവന്ന് അടുപ്പിച്ചെങ്കിൽ, കർത്താവെ നീ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ, ഒരു പുതിയ അനുഭവത്തിലേക്ക് അടുപ്പിക്കണമേ, ഒരു പുതിയ രക്ഷയിലേക്ക് അനുഭവിക്കണമേ, മർത്യതയിൽ നിന്ന് എന്നെ അമർത്യതയിലേക്ക് എന്നെ കൊണ്ടുപോകണമേ.
നൽകണമേ. ആ അമർത്യമായ ആ നിത്യരക്ഷ കർത്താവെ എനിക്ക് പകർന്നു നൽകണമേ. ഇതിൻ്റെ ആത്മാവിനെ ഞങ്ങളിൽ നിന്ന് കർത്താവെ ഹല്ലേലൂയ പുതുശക്തിയെ പുതുബലത്തെ പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം ഉത്തേജിപ്പിക്കണമേ. അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണം. സകല മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണം പിതാവേ. ആമേൻ. ഈ ശുശ്രൂഷയിൽ ശ്രദ്ധയോടെ ആയിരുന്ന ദൈവവചനത്തിൻ്റെ മുന്നിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവമിടയാക്കിയല്ലോ. ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ദൈവം അത്ഭുതകരമായ അനുഭവങ്ങൾ നൽകുമാറാകട്ടെ. അത് സാക്ഷ്യങ്ങളിലൂടെ പലരും നമ്മളോട് അറിയിക്കുന്നത് പോലെ തന്നെ നിങ്ങളും അതറിയിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കട്ടെ. ഈ ശുശ്രൂഷയെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഭൗതികമായി സഹായിക്കുവാനുള്ള അവസരമുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെടുക. അത് നിങ്ങൾക്ക് ജീവിതത്തിലും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ധാരാളമായി കൃപ നൽകുവാനിടയാക്കി തീർക്കും.